ആരാണ് ഈ ഭീകരർക്കിടയിലെ സ്വപ്നസുന്ദരി? ഏത് ഭീകര സംഘടനയാണ് ഇവളുടെ വളർത്തില്ല? ടെക്സാസിലെ ജൂതപ്പള്ളിയിൽ നടന്ന ബന്ദിയാക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവൾക്ക് എന്താണ് ബന്ധം? കേട്ടാൽ ഹോളിവുഡിലെ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പോലുണ്ട്. നേരിട്ടറിഞ്ഞാലോ അതിലും ഭീകരം. ഭീകരർക്കിടയിലെ സ്വപ്നസുന്ദരി, അമേരിക്കയെ പോലും വിറപ്പിച്ച പാകിസ്ഥാൻകാരിയായ ആഫിയ സിദ്ദിഖി. ഈ ആഫിയ സിദ്ദിഖിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചർച്ച. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തടവ് ശിക്ഷ അനുഭവിക്കുന്ന ലേഡി കൊയ്ത എന്ന വിളിപ്പേരുള്ള ആഫിയ സിദ്ദിഖിയെ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ടെക്സസിലെ ജൂതപ്പള്ളിയിൽ ആയുധധാരികളായ ആക്രമികൾ 4 പേരെ ബന്ദികളാക്കുന്നത്. ഇതോടെയാണ് ആഫിയ സിദ്ദിഖി വീണ്ടും ചർച്ചാ വിഷയം ആകുന്നത്. ആരാണ് ആഫിയ സിദ്ദിഖി? ഭീകരരെ തന്റെ വിരലിനൊടിയിൽ നിർത്താൻ കഴിയുന്ന ഈ ഭീകര സുന്ദരി ഉണ്ടാക്കിയ വിനാശങ്ങൾ എന്തൊക്കെ? വെറും ഒരു സാധാരണക്കാരിയായ ആഫിയ സിദ്ദിഖി എങ്ങനെ ലേഡി അൽ ഖൈദയായി മാറി? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ആഫിയ സിദ്ദിഖിയെ പറ്റി അറിയേണ്ടതുണ്ട്. അറിയാം, അതൊക്കെ പറയാം വഴിയെ. ലോകത്തിന്റെ കണ്ണുകൾ തേടുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ആഫിയ സിദ്ദിഖി? അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പാകിസ്ഥാൻ വംശജയാണ് ആഫിയ സിദ്ദിഖി. 1995 അമേരിക്കയിലെ മസാച്യൂസൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ശേഷം ബോണസിലെ ബ്രാൻഡിഷ് സർവകലാശാലയിൽ നിന്നും ന്യൂറോ സയൻസിൽ ഡോക്ടറേറ്റും നേടിയ ഇവർ 2003 പാകിസ്ഥാനിലേക്ക് മടങ്ങി. എന്നാൽ അതിനു പിന്നാലെ ആഫിയയും 3 മക്കളെയും പാക് രഹസ്യ അന്വേഷണ ഏജൻസി തട്ടിക്കൊണ്ടുപോയെന്ന് അവരുടെ കുടുംബം ആരോപിച്ചിരുന്നു. 2008 അഫ്ഗാൻ പോലീസ് ആഫിയയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ചാവേർ ബോംബാക്രമണം ആസൂത്രണം ചെയ്തുവെന്നും രാസായുധങ്ങളും ബോംബുകളും എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ കൈവശം വെച്ചുമെന്ന് ആരോപിച്ചാണ് ആഫിയയെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യുന്നതിനിടെ US സൈനികന്റെ റൈഫിൾ തട്ടിയെടുത്ത ആഫിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്കു ചൂണ്ടുകയും ഒരു FBI ഏജന്റിനെയും ഒരു സൈനിക ഉദ്യോഗസ്ഥനെയും പരിക്കേൽപ്പിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2019 46-കാരിയായ ആഫിയ കുറ്റക്കാരിയാണെന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് 86 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ടെക്സാസിലെ ഫോർട്ട് വർത്തിലുള്ള ഫെഡറൽ മെഡിക്കൽ സെന്റർ ജയിലിലാണ് ഇപ്പോൾ ആഫിയ. വധശ്രമം, ആക്രമണം എന്നീ കുറ്റങ്ങളാണ് ആഫിയക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ആഫിയയുടെ ശിക്ഷയെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ എതിർക്കുകയായിരുന്നു. അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി നഗരങ്ങളിൽ പ്രതിഷേധക്കാർ ഉയർന്നു. മാധ്യമങ്ങളിൽ അറസ്റ്റിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. വർഷങ്ങളായി ആഫിയയുടെ മോചനത്തിനായുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ തെളിവുകൾ വഴിയാണ് അവരിൽ കുറ്റം ആരോപിക്കപ്പെട്ടതെന്ന് ടെക്സസിലെ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസാൻ സയ്യിദ് അഭിപ്രായപ്പെട്ടു. അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്താണ് ആഫിയ സിദ്ദിഖിയുടെ നിലവിലെ അവസ്ഥ എന്നത്. ടെക്സാസിലെ ഫോർട്ട് വർത്തിലുള്ള ഫെഡറൽ ജയിലിൽ കഴിയുന്ന ആഫിയയെ അടുത്തിടെ മറ്റൊരു തടവുകാരി ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി കോടതി രേഖകൾ പറയുന്നു. സഹതടവുകാരിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആഫിയയുടെ കണ്ണുകൾക്ക് ചുറ്റും പൊള്ളലേറ്റതായും ഇടതുകണ്ണിന് സമീപത്തായി 3 ഇഞ്ചോളം പാടുകളുമുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളോടെ അവരെ വീൽ ചെയറിലാണ് ജയിലിന്റെ മെഡിക്കൽ യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് എന്ന് അഭിഭാഷകൻ പറഞ്ഞു. അമേരിക്കയിൽ 86 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഭീകരവനിതയായ ആഫിയ സിദ്ദിഖി. ടെക്സസിലെ ഫോർട്ട് വർത്തിയിലുള്ള ഫെഡറൽ മെഡിക്കൽ സെന്റർ ജയിലിലാണ് സിദ്ദിഖി ഇപ്പോൾ കഴിയുന്നത്. അമേരിക്കയിലെ ടെക്സാസിൽ ജൂതപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയവരെ ആയുധധാരികൾ ബന്ദികളാക്കിയ സംഭവത്തിൽ ആക്രമികളുടെ പ്രധാന ലക്ഷ്യം തന്നെ ആഫിയ സിദ്ദിഖിയെ എന്ത് വില നൽകിയും മോചിപ്പിക്കണമെന്നതാണ്. അപ്പോൾ പ്രിയങ്കരിക്കും അപ്പുറം തങ്ങളുടെ സംഘടനയുടെ നട്ടലാണ് ഈ സ്വപ്നസുന്ദരിയെന്ന് അവർക്കറിയാം. ഞാൻ അശ്വതി. നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.